സദ്ഗമയ നേച്ചറിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 125 ജന്മവാർഷികം ആഘോഷമായിരുന്നു കഴിഞ്ഞ ദിവസം. വളരെ വൈകിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ഹോളോഗ്രാം പ്രതിമ ഇന്ത്യാഗേറ്റിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അധികം ആരും അറിയാത്ത ഒരുപാട് കഥകൾ നമ്മുടെ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അങ്ങനെയുള്ള അറിയാ കഥകളിലേക്ക് നമുക്കൊന്ന് നോക്കാം. 1897 ജനുവരി 23 ഒറീസയിലെ ഹട്ടക് എന്ന സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു. അന്ന് ഹട്ടക് ബംഗാളിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ബംഗാളിയായിട്ടാണ് അദ്ദേഹം അറിയപ്പെട്ടത്. അച്ഛൻ ബാരിസ്റ്ററായിരുന്ന ജാനകിനാഥ് ബോസ്, കൽക്കട്ടയിലെ പ്രസിഡൻസി കോളേജിൽ വിദ്യാഭ്യാസം. അക്കാലത്ത് തന്നെ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ ആകൃഷ്ടനായി. 1920 സിവിൽ സർവീസ് പരീക്ഷ ഉയർന്ന മാർക്കോടെ കരസ്ഥമാക്കി. പക്ഷേ സ്വാതന്ത്ര്യ സമര കാലഘട്ടമായിരുന്നു അത്. അതിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം സിവിൽ സർവീസ് ഉപേക്ഷിച്ചു. പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്നു. ഗാന്ധിജി അദ്ദേഹത്തിന് നേതാജി എന്ന പേര് നൽകി. എന്നാൽ ഗാന്ധിജിയുടെ അഹിംസാ സിദ്ധാന്തത്തെ പിന്താങ്ങുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ അദ്ദേഹം കൊൽക്കത്തയ്ക്ക് പോയി. അവിടെ ചിത്തരഞ്ജൻ ദാസ് എന്ന ബംഗാളി സ്വാതന്ത്ര്യ സമരസേനാനിയുമായി ഒത്തുചേർന്ന് പ്രവർത്തിച്ചു. 1921 വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശനത്തിന് എത്തുന്നതിനുള്ള മുന്നോടിയായി ആഘോഷങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അത് ബഹിഷ്കരിക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിനെ തുടർന്ന് അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. തുടർന്ന് 1924 പുതുതായി രൂപീകരിച്ച കൽക്കട്ട കോർപ്പറേഷന്റെ ചീഫ് എക്സിക്യൂട്ടീവായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. ആ വർഷം തന്നെ തീവ്രവാദി എന്ന പേര് ചുമത്തി അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹത്തെ അലിംപൂർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. പിന്നീട് ബർമ്മയിലേക്ക് നാടുകടത്തപ്പെട്ടു. തുടർന്ന് സെപ്റ്റംബർ 25 ജയിൽ മോചനായ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അദ്ദേഹം കൽക്കട്ട മേയറായി. തുടർന്ന് 2nd World War പൊട്ടിപ്പുറപ്പെട്ടു. ഈ സമയം അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്ത് ജർമ്മനിയിലെത്തി. മറ്റു രാജ്യങ്ങളുടെ സൈനികവും രാഷ്ട്രീയപരവും നയതന്ത്രപരവുമായ പിന്തുണ ഉണ്ടെങ്കിലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനാവൂവെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഇതിനായി അദ്ദേഹം പലതരം സമരങ്ങളും തുടർന്നു. തുടർന്ന് അദ്ദേഹം വീണ്ടും ജയിലടയ്ക്കപ്പെട്ടു. പക്ഷേ കൽക്കട്ടയിലെ സുഭാഷ് ചന്ദ്രബോസിന്റെ വസതി സദാ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. 1941 ജനുവരി 19 നിരീക്ഷകരുടെ കണ്ണ് വെട്ടിച്ച് അദ്ദേഹം പെഷവാറിലേക്ക് രക്ഷപ്പെട്ടു. അവിടെ നിന്ന് രക്ഷപ്രച്ഛന്നനായി അദ്ദേഹം അഫ്ഗാനിസ്ഥാനും സോവിയറ്റ് യൂണിയനും കടന്ന് ജർമ്മനിയിലെത്തി. അവിടെ സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ഒരു ഓഫീസ് അതുപോലെ മറ്റെല്ലാ സൗകര്യങ്ങളും ജർമ്മൻ ഗവൺമെന്റ് അനുവദിച്ചു. പക്ഷെ നാസികളുടെ സഹായത്തോടെ ഒരു ഇന്ത്യ ആക്രമണവും അതുവഴി ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായിരുന്നു അദ്ദേഹം ലക്ഷ്യമിട്ടത്. പക്ഷെ ഹിറ്റ്ലറുടെ പല പ്രവൃത്തികളോടും അദ്ദേഹത്തെ യോജിക്കുവാൻ ആയില്ല എന്നതാണ് വസ്തുത. ഹിറ്റ്ലറിന്റെ പല പ്രവൃത്തികളും അദ്ദേഹം പരസ്യമായി എതിർത്തു. അവിടെ നിൽക്കുവാൻ പറ്റാതായപ്പോൾ, അതായത് 1943 ജൂൺ 23 നേതാജി സിംഗപ്പൂരിലേക്ക് പോയി. അവിടെ വച്ച് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു. ഇതിലെ ഏക വനിതയായിരുന്നു മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി. 2nd World War അവസാനിച്ച ശേഷം തൈവാനിലെ തെയ്ഹോക്കു വിമാനത്താവളത്തിലുണ്ടായ അപകടത്തിൽ അദ്ദേഹം മരിച്ചെന്നും അതല്ല റഷ്യയിലേക്ക് കടന്നെന്നും പറയപ്പെടുന്നു. അത്യന്തം ദുരൂഹമായ അദ്ദേഹത്തിന്റെ അന്ത്യകാലം ഇന്നും വിവാദമാണ്. 1945 ആഗസ്റ്റ് 17 ഇന്നത്തെ വിയറ്റ്നാമിലുള്ള സായ്ഗനിൽ നിന്ന് ഇരട്ട എഞ്ചിൻ ബോംബർ വിമാനത്തിലാണ് നേതാജി അവസാന യാത്ര പുറപ്പെട്ടത്. തൗറേനിൽ രാത്രി തങ്ങിയ ശേഷം ഓഗസ്റ്റ് 18 ഇന്നത്തെ തൈവാനിലുള്ള ഫോർമോസയിലെ തൈഹോക്കു വിമാനത്താവളത്തിലെത്തി. അവിടെ നിന്ന് ഉച്ചയ്ക്ക് 2:30 അന്ന് റഷ്യയുടെ അധീനതയിലുള്ള ഇന്ന് ചൈനയുടെ കൈവശമുള്ള ഡൈറനിലേക്ക് യാത്രയ്ക്കായി പറന്നുയർന്ന വിമാനം റൺവേയിൽ തകർന്നു വീണു. ഇന്ധന ടാങ്കിന് മുകളിലായി ഇരുന്നിരുന്ന നേതാജിയുടെ മേൽ 2 പിളർന്ന വിമാനത്തിനുള്ളിൽ
ഉള്ളിലെ ഇന്ധനം വീഴുകയും അദ്ദേഹം രക്ഷപ്പെടുവാനായി പുറത്തേക്ക് ഓടുകയും ചെയ്തു. അതിനിടെ തീപ്പൊള്ളലേറ്റു. ഗുരുതരമായി പൊള്ളലേറ്റ നേതാജി ലാൻമോൻ മിലിറ്ററി ഹോസ്പിറ്റലിൽ വെച്ച് രാത്രി 8 മണിയോടെ മരിച്ചതായി പറയപ്പെടുന്നു. ഓഗസ്റ്റ് 20 തായ്ഹോക്കുവിൽ സംസ്കരിച്ചെങ്കിലും മരണം പുറത്തുവിടുന്നത് 3 ദിവസം കഴിഞ്ഞാണ്. അതെന്ത് തന്നെ ആയാലും ഈ മരണത്തിൽ ധാരാളം പിന്നാമ്പ്ര കഥകൾ ഇന്ന് പ്രചരിക്കുന്നുണ്ട്. ഹിറ്റ്ലറോട് പിടിച്ചു നിൽക്കുവാൻ ഇന്ത്യൻ നാഷണൽ ആർമിക്ക് കഴിയില്ലെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി. ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായി പോരാടുവാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങൾ പെട്ടിയിലെടുത്തുകൊണ്ട് സോവിയറ്റ് യൂണിയനിൽ അഭയം തേടുന്നതിനായിട്ടാണ് അദ്ദേഹം അവസാന യാത്രയ്ക്കൊരുങ്ങിയത്. പക്ഷേ ആ വിമാനത്തിൽ നേതാജി ഉണ്ടായിരുന്നില്ലെന്നും അപകടം രക്ഷപ്പെടുന്നതിനുള്ള അടവായിരുന്നെന്നും ഒരു വാദം നിലനിൽക്കുന്നു. സഖ്യകക്ഷികൾ യുദ്ധ കുറ്റവാളിയായി പ്രഖ്യാപിച്ചതിനാൽ നേതാജിയെ പിടികൂടി വെടിവെച്ചു കൊല്ലുവാൻ ലക്ഷ്യമിട്ടിരുന്നു. എന്നാൽ ഇത് മുൻകൂട്ടി കണ്ട് റഷ്യയിലേക്ക് രക്ഷപ്പെട്ട നേതാജി അവിടെ ജയിൽ കഴിയവെ മരിച്ചെന്നും അതല്ല അവിടേക്ക് രക്ഷപ്പെട്ട ശേഷം ഗുന്നാമി ബാബ എന്ന സന്യാസിയുടെ വേഷത്തിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയെന്നും ചിലർ വിശ്വസിക്കുന്നു. അപ്പോൾ വിമാനാപകടത്തെ തുടർന്ന് സംസ്കരിച്ചത് ഒരു ജപ്പാൻ പൗരന്റേതാണെന്നും ഇവർ വാദിക്കുന്നു. നേപ്പാളിൽ നിന്ന് ഉത്തർപ്രദേശിലെത്തിയതാണ് ഗുന്നാമി ബാബ. ഉത്തർപ്രദേശിലെ പല സ്ഥലങ്ങളിലും മാറി മാറി താമസ ഇദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. ഇദ്ദേഹത്തെ കാണുവാൻ വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള നിരവധി ആക്ടിവിസ്റ്റുകൾ എത്തുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. റീഡേഷ് ഡയജസ്റ്റും ടൈം മാഗസിനും ഇദ്ദേഹം പതിവായി വരുത്തിയിരുന്നു. ഇദ്ദേഹത്തിന്റെ വീട് സദാ ഇന്റലിജൻസ് ബ്യൂറോയുടെയും ലോക്കൽ പോലീസിന്റെയും നിരീക്ഷണത്തിലായിരുന്നു. 1985 സെപ്റ്റംബർ 16 ഗുന്നാമി ബാബ അന്തരിച്ചു. അതിനുശേഷം ആ വസതിയിൽ നിന്ന് കണ്ടെടുത്ത വസ്തുക്കൾ അത്യന്ത ദുരൂഹതകൾ വർദ്ധിപ്പിച്ചതേയുള്ളൂ. നേതാജി ധരിച്ചിരുന്നത് പോലുള്ള കണ്ണട, വാച്ച്, പുകവലിക്കുന്നതിനുള്ള പൈപ്പ്, കുടുംബ ഫോട്ടോകൾ, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ തുടങ്ങി 7000 പുസ്തകങ്ങളാണ് അന്ന് കണ്ടെടുത്തത്. പക്ഷെ അതൊന്നും എന്താണെന്ന് വിശദീകരിക്കാനുള്ള ഒരു ശ്രമവും ഒരു സർക്കാരും നടത്തിയിട്ടില്ല. അതെന്ത് തന്നെയായാലും നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പകരം വയ്ക്കുവാനില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ധീരദേശാഭിമാനി, മികച്ച സംഘാടകൻ, പ്രഗത്ഭനായ വാഗ്മി, മികച്ച എഴുത്തുകാരൻ, ദിഷണാശാലി, യുദ്ധതന്ത്രജ്ഞൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം ശോഭിച്ചിരുന്നു. ആ വിശേഷണങ്ങൾക്ക് അദ്ദേഹം അർഹനായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും വ്യത്യസ്തമായൊരു വിഷയവുമായി വരുന്നതാണ്. നന്ദി, നമസ്കാരം.